നമസ്കാരം വ്യക്തികൾക്ക് ആധാർ നമ്പർ പോലെ സ്വർണ്ണാഭരണങ്ങൾക്കും പ്രത്യേക തിരിച്ചറിയൽ നമ്പറുകൾ വരുമോ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശവ്യാപകമായി ജ്വല്ലറികൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു സ്വർണ്ണാഭരണങ്ങൾ നിർബന്ധമായും ഹോൾമാർക്ക് ചെയ്യണമെന്ന കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിനെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധം അതോടൊപ്പം തന്നെ കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള എച്ച് യു ഐ ഡി അതായത് ഹോൾമാർക്കിംഗ് യുനീക്ക് ഐ ഡി എന്ന നിർദ്ദേശത്തിനെതിരെയും കൂടിയാണ് അവർ സമരം ചെയ്തത് ഹോൾ മാർക്കിങ്ങിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എച്ച് യു ഐ ഡി എന്താണെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ് വ്യക്തികളെ തിരിച്ചറിയാൻ ആധാർ നമ്പർ ഉപയോഗിക്കുന്നതുപോലെ സ്വർണ്ണാഭരണങ്ങൾക്കുള്ള ഒരു ഐഡൻറ്റിറ്റി പ്രൂഫായി നമുക്ക് ഈ എച്ച് യു ഐ ഡിയെ കണക്കാക്കാം ഇതിനെപ്പറ്റി നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം അതിനു മുമ്പ് ഹോൾ വിഷയത്തിലുള്ള ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ നിയമങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം സ്വർണ്ണാഭരണങ്ങൾ ഹോൾമാർക്ക് ചെയ്യുന്നത് അവയുടെ ശുദ്ധി അഥവാ പ്യൂരിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഉപഭോക്താക്കൾക്ക് ഉയർന്ന കാരറ്റ് സ്വർണം എന്ന നിലയിൽ കുറഞ്ഞ കാരറ്റ് മാത്രമുള്ള സ്വർണം വിറ്റ് വഞ്ചിക്കുന്നത് തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പ്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ആണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവർ അധികാരപ്പെടുത്തിയ സ്ഥാപനങ്ങളാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് മുമ്പൊക്കെ ഹോൾമാർക്കിങ് നിർബന്ധമായിരുന്നില്ല നിങ്ങളൊരു ജ്വല്ലറി ഉടമസ്ഥൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിൽക്കുന്ന സ്വ സ്വർണം ഹോൾമാർക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം എന്നാൽ ഇക്കഴിഞ്ഞ ജൂൺ പതിനാറ് മുതൽ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്തിരിക്കണം എന്ന നിയമം നിലവിൽ വന്നിരിക്കുകയാണ് ഇത് നടപ്പാക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് തുടക്കത്തിൽ രാജ്യത്തെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജില്ലകളിലെ ജ്വല്ലറികൾക്കാണ് ഇത് ബാധകം ഇപ്പോൾ പതിനാല് കാരറ്റ് പതിനെട്ട് കാരറ്റ് ഇരുപത്തിരണ്ട് കാരറ്റ് എന്ന പ്യൂറിറ്റിയുള്ള ആഭരണങ്ങൾക്കാണ് ഈ നിയമം ബാധകമാക്കിയിട്ടുള്ളത് ക്രമേണ ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിനും സ്വർണ്ണാഭരണങ്ങൾക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ഈ നിയമം ആദ്യം കൊണ്ടുവന്ന സമയം മുതൽ തന്നെ സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു അതിനെ തുടർന്ന് ഹോൾമാർക്കിംഗ് ചെയ്യേണ്ട കാര്യത്തിൽ ഗവൺമെൻറ് ചില ഇളവുകൾ കൊടുത്തിരുന്നു ഇതനുസരിച്ച് പ്രതിവർഷം നാൽപ്പത് ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള ജ്വല്ലറി ഉടമകളെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജൂൺ പതിനാറിന് നിയമം നിലവിൽ വന്നെങ്കിലും അത് പാലിക്കാതിരുന്നാലുള്ള ശിക്ഷ നടപടികളിൽ നിന്ന് ഉടമകളെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം അവർ വിൽക്കുന്ന സ്വർണം ഹോൾമാർക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതല്ല മറിച്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ അവർ വിൽക്കുന്ന സ്വർണം അഥവാ ഹോൾമാർക്ക് ചെയ്തതല്ലെങ്കിൽ പോലും അവർക്കെതിരെ ഗവൺമെൻറ് ശിക്ഷാനടപടികളൊന്നും സ്വീകരി സ്വീകരിക്കില്ല എന്ന് മാത്രമാണ് എന്നാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ഹോൾമാർക്ക് ചെയ്യാത്ത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമായിരിക്കും ഇത് കേൾക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള ആഭരണങ്ങൾ ഹോൾമാർക്ക് ചെയ്യാത്തതാണല്ലോ എന്നവർക്ക് ചിലർക്കെങ്കിലും ആശങ്ക തോന്നിയേക്കാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള ആഭരണങ്ങൾ ഹോൾമാർക്ക് ചെയ്യാത്തവ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ആഭരണം ഏത് ജ്വല്ലറിയിലും വിൽക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാൽ ജ്വല്ലറിക്കാർ ഈ സ്വർണം മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് മുമ്പ് ഹോൾമാർക്ക് നടത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി നമുക്ക് എച്ച് യു ഐ ഡിയെ പറ്റി നോക്കാം എച്ച് യു ഐ ഡി അതായത് ഹോൾമാർക്കിംഗ് യുനീക്ക് ഐ ഡി കൊണ്ട് ഓരോ ആഭരണത്തിനും ഒരു പ്രത്യേക ഐ ഡി കിട്ടുകയാണ് ചെയ്യുന്നത് ഇതുവഴി രാജ്യത്ത് നിർമ്മിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഓരോ പീസ് ആഭരണത്തിനേയും ട്രാക്ക് ചെയ്യാൻ ഗവൺമെൻറിന് കഴിയും ഇത് ഹോൾമാർക്കിങ്ങിന് പുറമേ ഉള്ള ഒരു കാര്യമാണ് ഇതനുസരിച്ച് ഓരോ ആഭരണത്തിന്മേലും ഹോൾമാർക്കിംഗ് മുദ്ര കൂടാതെ ഒരു ആറക്ക നമ്പർ കൂടി ഉണ്ടായിരിക്കും ഇത് യഥാർത്ഥത്തിൽ നമ്പറല്ല അക്ഷരങ്ങളും അക്കങ്ങളും കൂടി ചേർന്നുള്ള ഒരു ആൽഫ ന്യൂമറി കോഡാണ് ഈ നമ്പർ അല്ലെങ്കിൽ കോഡ് വെച്ച് ആഭരണം വറ്റ ജ്വല്ലറി സ്ഥലം ആരാണ് അത് വാങ്ങിയത് എവിടെയാണ് ഹോൾമാർക്കിംഗ് ചെയ്തത് അതുപോലെ ഇത് വാങ്ങിയ ആളിൻ്റെ ഫോൺ നമ്പർ മേൽവിലാസം ഇവയൊക്കെ കണ്ടുപിടിക്കാൻ സർക്കാരിന് കഴിയും ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെ ഒരേ ഒരു ഡാറ്റാബേസിൽ ഒരൊറ്റ ക്ലിക്കിന് കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എച്ച് യു ഐ ഡിയെ നമ്മുടെ ആധാർ നമ്പറിനോട് ഉപമിക്കാം ഓരോ പ്രാവശ്യം നിങ്ങൾ ഈ ആഭരണം ഒരുക്കി വേറെ ഒരു ഫാഷനിൽ മറ്റൊരാഭരണം നിർമ്മിക്കുമ്പോൾ അതിന് പുതിയൊരു ഐഡിയും ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണം ഹോൾമാർക്കിംഗ് നിബന്ധനകൾ കർശനമാക്കിയതിന് ശേഷം പോലും പല ജ്വല്ലറികളും മൂല്യം കുറഞ്ഞ ആഭരണങ്ങൾ വിറ്റ് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നത് തുടരുന്നു എന്നുള്ളതാണ് ഒരിക്കൽ വിറ്റ സാധനം കൈമാറിക്കഴിഞ്ഞാൽ പലപ്പോഴും യഥാർത്ഥത്തിൽ ആദ്യം മൂല്യം കുറഞ്ഞ സ്വർണം വിറ്റ കടക്കാരനെ അല്ലെങ്കിൽ ജ്വല്ലറിയെ തിരിച്ചറിയാനോ എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കാനോ പ്രയാസമാണ് അതിനുവേണ്ടിയാണ് ഓരോ ആഭരണത്തിൻ്റെയും പുറത്ത് ആരാണ് വിറ്റത് ആരാണ് വാങ്ങിയത് എന്നുള്ള വിവരങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാരണം ഇക്കാര്യങ്ങളിൽ അതായത് ഹോൾമാർക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും യുനീക്ക് ഐ ഡിയുടെ കാര്യത്തിലാണെങ്കിലും വ്യാപാരികളുടെ സംഘടനകൾ പ്രതിഷേധത്തിലാണ് ഈ പറഞ്ഞ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണെന്നാണ് അവരുടെ പക്ഷം പക്ഷേ സർക്കാർ വാദിക്കുന്നത് ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ ഈ നിയമ ഈ നിയമങ്ങൾ നടപ്പാക്കിയേ തീരൂ എന്നാണ്